സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ഇടുക്കി ജില്ലാ യുവജന കേന്ദ്രവും തൊടുപുഴ നഗരസഭയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മഴക്കാലപൂർവ്വ ശുചീകരണവും ബോധവൽക്കരണ പരിപാടിയും ആരംഭിച്ചു. ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചീകരണ പരിപാടിയുടെ ഭാഗമായി തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്, ടൗണിലെ മുഴുവൻ വെയിറ്റിംഗ് ഷെഡുകളും പരിസരവും അണുവിമുക്തമാക്കും. ഇതോടൊപ്പം ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്യും. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ യൂത്ത് കോർഡിനേറ്റർമാർ, കേരള വോളണ്ടറി യൂത്ത് ആക്ഷൻ ഫോഴ്സ് അംഗങ്ങൾ, യൂത്ത് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടി ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഔദ്യോഗികമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചില്ലെങ്കിലും അനൌദ്യോഗികമായി ലോക്ക്ഡൌൺ ആഗ്രഹിക്കുന്ന ഒരു ജനതയായി നമ്മുടെ നാട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. മാസ്ക് ധരിക്കാനും സാനിറ്റൈസർ ഉപയോഗിക്കാനുമൊക്കെ വളരെയധികം നമ്മൾ പരിശ്രമിച്ചിരുന്നുവെങ്കിലും, അല്ലെങ്കിൽ ആ വിധത്തിൽ നമ്മളൊക്കെ തയ്യാറാകുകയും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോഴും നമുക്കൊരു അശ്രദ്ധ ഉണ്ടായിരുന്നു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ജോസ് മഠത്തിൽ PA സലീംകുട്ടി, PK രാജേന്ദ്രൻ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ VS ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് വരുന്ന 10 ദിവസങ്ങളിലായി ജില്ലയിലുടനീളം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ യൂത്ത് കോർഡിനേറ്റർമാരുടെയും യൂത്ത് ക്ലബ്ബ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ മെഗാ ശുചീകരണ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.